ബിജെപിയെ ഒരിക്കലും വിശ്വസിക്കരുത് എന്നാണ് ഒടുവിൽ പശ്ചിമ ബംഗാളും ഇപ്പോൾ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി മാത്രമല്ല തൃണമൂൽ കോൺഗ്രസുമാകും. ബംഗാൾ നിയമസഭയിലെ ഏക കോൺഗ്രസ് അംഗമായ ബൈരൻ ബിശ്വാസിന്റെ കൂറുമാറ്റം സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. പശ്ചിമ മേദിനിപൂർ ജില്ലയിൽ തൃണമൂൽ ദേശീയ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി നയിക്കുന്ന ജനസമ്പർക്ക യാത്രയ്ക്കിടെയാണ് കോൺഗ്രസ് എംഎൽഎ മറുകണ്ഠം ചാടിയിരിക്കുന്നത്. തികച്ചും അപ്രതീക്ഷിതമായ കൂറുമാറ്റമാണിത്. മുർഷിദാബാദ് ജില്ലയിലെ ന്യൂനപക്ഷ ആധിപത്യമുള്ള സാഗർദിക്കി മണ്ഡലത്തിൽ നിന്നുള്ള എംഎൽഎയാണ് ബിശ്വാസ്. ഈ വർഷം ആദ്യം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ ക്യാമ്പിനെ ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇടതുപക്ഷ പിന്തുണയോടെ കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ചിരുന്നത്. പൊതുശത്രുവിനെ നേരിടാൻ ഇടതുപക്ഷം നൽകിയ വോട്ടുകൂടിയാണ് ഇതോടെ പാഴാക്കപ്പെട്ടിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടാരാജ് ഭരണത്തിനെതിരെ കോൺഗ്രസിനെയും ഒപ്പം കൂട്ടിയാണ് നിലവിൽ ഇടതുപക്ഷം മുന്നോട്ടു പോകുന്നത്. അടുത്ത കാലത്ത് ഭരണപക്ഷത്തെ ഞെട്ടിച്ച് നിരവധി വിജയങ്ങൾ നേടാനും ഈ സഖ്യത്തിന് കഴിഞ്ഞിരുന്നു. അതിൽ പ്രധാനമായിരുന്നു തൃണമൂൽ ശക്തി കേന്ദ്രമായ സാഗർദിക്കി നിയമസഭാ സീറ്റിലെ അട്ടിമറി വിജയം. ഇടതുമുന്നണി പിന്തുണയോടെ മത്സരിച്ച ബൈറോൺ ബിശ്വാസ് 22,976 വോട്ടിന്റെ തകർപ്പൻ ഭൂരിപക്ഷത്തിലാണ് തൃണമൂൽ കോൺഗ്രസിലെ ദേബാശിഷ് ബാനർജിയെ തറപറ്റിച്ചിരുന്നത്. മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ബന്ധു കൂടിയാണ് ദേബാശിഷ് ബാനർജി എന്നതും നാം അറിയണം. 2011 മുതൽ തൃണമൂലിന്റെ കൈവശമായിരുന്ന സീറ്റാണ് ഇടതു പിന്തുണയോടെ കോൺഗ്രസ് പിടിച്ചെടുത്തിരുന്നത്. ഈ മണ്ഡലത്തിൽ 2021 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ സ്ഥാനാർത്ഥി സുബ്രത സാഹ 600,000+ വോട്ടിന് ജയിച്ചത് ഓർക്കുമ്പോഴാണ് അട്ടിമറി വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നത്. സുബ്രത സാഹ മരിച്ചതിനെ തുടർന്നാണ് ഈ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നിരുന്നത്. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട ബിജെപിക്കാകട്ടെ വൻതോതിൽ വോട്ടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. ആകെ പോൾ ചെയ്തതിന്റെ 47.35% വോട്ടും ഇടതു പിന്തുണയിൽ മത്സരിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് നേടിയത്. തൃണമൂലിന് 34.94% ബിജെപിക്ക് 13.94% വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. മണ്ഡലത്തിലെ വോട്ടർമാരിൽ 63% മുസ്ലിം ന്യൂനപക്ഷ വിഭാഗക്കാരാണ്. 2011 സംസ്ഥാനത്ത് തൃണമൂൽ അധികാരത്തിൽ വന്ന ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും തൃണമൂൽ മാത്രം ജയിച്ച ചരിത്രമുള്ള മണ്ണിലാണ് അവർക്ക് തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ തൃണമൂൽ കോൺഗ്രസിനെ കൈവിട്ടു തുടങ്ങിയിരിക്കുന്നുവെന്ന സൂചന കൂടി നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. അത് തന്നെയാണ് തൃണമൂലിന്റെയും ഉറക്കം കെടുത്തുന്നത്. ഈ പോക്കുപോയാൽ അധികം താമസിയാതെ തന്നെ ബംഗാൾ കൈവിട്ടുപോകുമെന്ന ഭയത്താൽ പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യത തകർക്കാനാണ് അവരിപ്പോൾ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് വിജയിച്ച കോൺഗ്രസുകാരനായ എംഎൽഎയെ തന്നെ അടർത്തി മാറ്റിയിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്ന പൊതുബോധമാണ് ഇതോടെ ഇപ്പോൾ ബംഗാളിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇടതുപക്ഷ അണികളും ആകെ നിരാശയിലാണ്. ഇതാണ് അവസ്ഥയെങ്കിൽ തൃണമൂലിനും ബിജെപിക്കുമെതിരെ ഒറ്റയ്ക്ക് പൊരുതാമെന്ന നിലപാടിലാണ് സിപിഎം പ്രവർത്തകരും ഉള്ളത്. ബംഗാളിൽ മാറ്റത്തിന്റെ കാറ്റ് വീശി തുടങ്ങിയെന്നും കോൺഗ്രസ് ഒപ്പമില്ലെങ്കിലും മമതയെ വീഴ്ത്താൻ കഴിയുമെന്നുമാണ് സിപിഎം കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന് 3 മാസം തികയും മുൻപേ തന്നെ ഇത്തരമൊരു കാലമാറ്റം ഇടതുപക്ഷത്തെ സംബന്ധിച്ചും തികച്ചും അപ്രതീക്ഷിതമാണ്. 1977 മുതൽ 2006 വരെ നടന്ന 7 തെരഞ്ഞെടുപ്പിലും സിപിഎമ്മും അവരുടെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണിയുമാണ് പശ്ചിമ ബംഗാളിൽ വിജയിച്ചിരുന്നത്. എല്ലാ ഘട്ടത്തിലും സിപിഎമ്മിന് ഒറ്റയ്ക്ക് വൻ ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും മറ്റ് ഇടത് പാർട്ടികളെയും ഉൾപ്പെടുത്തിയാണ് അവർ ഗവൺമെന്റ് രൂപീകരിച്ചിരുന്നത്. കോൺഗ്രസ് വിട്ട മമതാ ബാനർജി 1998 തൃണമൂൽ കോൺഗ്രസ് രൂപീകരിച്ചിരുന്നത്. സിപിഎമ്മിനെ നേരിടാൻ അവർ സാധ്യമായ എല്ലാ മാർഗവും ഉപയോഗിച്ചു. തുടർച്ചയായ ചുവപ്പ് ഭരണത്തിൽ മനമടുത്തവർ ഒരു മാറ്റം വരട്ടെ എന്ന് ആഗ്രഹിക്കുകയും അതിന് നന്ദിഗ്രാം വെടിവെപ്പ് കൂടി കാരണമാവുകയും ചെയ്തതോടെ 2011 ബംഗാളിലെ ചുവപ്പ് ഭരണത്തിനാണ് തിരശീല വീണിരുന്നത്. അതിനുശേഷം അക്രമ തേർവാഴ്ചയാണ് മമത നടപ്പാക്കിയതെന്നും രാജ്യം കണ്ട കാഴ്ചയാണ്. തിരിച്ചുവരാൻ പലവട്ടം സിപിഎം ശ്രമിച്ചെങ്കിലും അതിന് സാധിക്കാതെ പോയതിന് പ്രധാന കാരണം ബംഗാളിലെ നിർണായക വോട്ടു ബാങ്കായ മുസ്ലിം സമൂഹം മമതയെ പിന്തുണച്ചതാണ്. പിന്നീട് തീവ്ര ഹിന്ദുത്വവാദമുയർത്തി ബിജെപിയും ബംഗാളിൽ വേരുറപ്പിക്കാൻ ശ്രമിക്കുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം കൊയ്യാൻ ബിജെപിക്ക് കഴിഞ്ഞെങ്കിലും
ബിജെപിയിലേക്ക് പോയ സ്വന്തം നേതാക്കളെ തിരികെ എത്തിച്ച് വീണ്ടും മമത ശക്തി പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ഇതോടെ ബിജെപിയുടെ ബംഗാളിലെ സ്വാധീനം കൂടിയാണ് നഷ്ടമായിരിക്കുന്നത്. ഈ അവസരം ഉപയോഗിച്ച് ബിജെപിക്കും തൃണമൂലിനുമെതിരെ ബദൽ ശക്തിയാകാനാണ് സിപിഎം ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് കോൺഗ്രസിനെയും ഒപ്പം കൂട്ടിയിരിക്കുന്നത്. ഈ സഖ്യം വിജയത്തിലേക്ക് കുതിക്കുന്നുവെന്നതിന്റെ സൂചനയായാണ് സാഗർ ദിഖിയിലെ വിജയത്തെ രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഒറ്റയടിക്ക് എംഎൽഎയെ തന്നെ മറുകണ്ഠം ചാടിച്ചതിലൂടെ ഈ സഖ്യത്തെയാണ് തൃണമൂൽ കോൺഗ്രസ് പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത്. വിശ്വാസം നഷ്ടപ്പെട്ട കോൺഗ്രസിനെ ഇനിയും കൂട്ടുപിടിച്ചാൽ ഇടതുപക്ഷത്തിനുള്ള വോട്ടുകൾ പോലും നഷ്ടമാകുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലുള്ളത്. അതെന്തായാലും പറയാതെ വയ്യ.